ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് ജൂലൈ 1 നമ്മുടെ മാധവൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള റോക്കറ്ററി, അതായത് നമ്പി നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ബയോഗ്രഫി, ആ സിനിമ അന്ന് റിലീസായി. അപ്പോൾ അതിന്ന് കണ്ടു. അതിൻ്റെ റിവ്യൂ നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോണത്. സിനിമ കാണാൻ പോയതിൻ്റെ മെയിൻ റീസണില് ഒരു കാര്യം, നമ്മുടെ മാധവൻ സിനിമാ നടൻ മാധവൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടേഴ്സിൽ ഒരാളാണ്, പണ്ട് മുതൽക്കേ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് അദ്ദേഹം. ആള് മെയിൻ റോളിലെത്തുന്നു, അതുപോലെ തന്നെ അദ്ദേഹം തന്നെ തിരക്കഥയും സംഭാഷണവും ഡയറക്ഷനും എല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്യണത്. പ്രതീക്ഷകളേറെയായിരുന്നു പടം കാണാൻ വരുന്ന സമയത്ത്. ആ പ്രതീക്ഷകളെ ഒന്നും തെറ്റിച്ചില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്പിനാരായണൻ എന്ന് പറയുന്ന അത്രയധികം യാതനകൾ അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം എന്താണ് എന്നൊരു കൗതുകം, അതിപ്പോഴും ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. അത് എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം കൂടിയാണ് ഈ സിനിമ കാണാനുള്ളൊരു പ്രചോദനം. അപ്പോൾ എന്താണ് ആ സിനിമയിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിച്ച് പോവേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് എടുത്തു പറയാനുള്ളത് പെർഫോമൻസുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, മാധവൻ ഔട്ട് ആൻഡ് ഔട്ട്, അതായത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് സെക്കൻഡ് വരെ, അല്ലെങ്കിൽ ലാസ്റ്റ് സീന് വരെ ഒരു രക്ഷയില്ലാണ്ട് അഭിനയിച്ച് തകർത്ത ആടിയാൾ. അതായത് മാസ് സീൻസോ സംഭവങ്ങളൊന്നുമല്ല, അതൊരു ബയോഗ്രഫിയാണ്, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതിൽ മാസ് സീൻസൊന്നുമല്ല, ഇത് നമ്മളുടെ ഉള്ളിൽ കണക്റ്റ് ചെയ്യാൻ പാകത്തിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നതൊക്കെ. ഇമോഷണൽ സീനായിക്കോട്ടെ, ഫാമിലി സീനായിക്കോട്ടെ, ചെറിയ ചെറിയ കോമഡി സീനായിക്കോട്ടെ, റൂഡായിട്ടുള്ള സീനായിക്കോട്ടെ, എല്ലാ സീനും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് മൂപ്പര്. രണ്ടാമതായിട്ട് പറയേണ്ട പെർഫോമൻസ് സിമ്രാനാണ്. സിമ്രാൻ തുടക്കത്തിലൊന്നും വലിയ സംഭവമായിട്ട് കാണിക്കണമെന്നില്ല, സെക്കൻഡ് ഹാഫിലും അങ്ങ് ഒരു സീന് മുതൽക്ക് എൻ്റെ പൊന്നു, ഞാൻ അവരെ ഇങ്ങനെ ഒരു ഇമോഷണലായിട്ട് ഞാൻ ഇതുവരെ ഞാൻ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ഒരു ടോപ്പ് നോച്ച് പെർഫോമൻസിൽ ഒന്ന് തന്നെയാണ് ഇതിലെ മീര എന്ന് പറയുന്ന ക്യാരക്ടർ. നിസ്സംശയം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. കണ്ടപ്പോൾ ഒരു എന്താ പറയുക, നമുക്കൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അവരുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട അടുത്തൊരു ക്യാരക്ടർ, നമ്മുടെ കെമിയോ റോള് വരുന്ന, ഞാൻ മലയാളം വെർഷനാണ് കണ്ടത്, ഇവിടെ എന്തുകൊണ്ട് തമിഴ് വെർഷനൊന്നും കിട്ടിയില്ല, എന്നാലും മലയാളം വെർഷനിൽ നമ്മുടെ സൂര്യ തന്നെയാണ് വരുന്നത്. സൂര്യയുടെ ഒരു പെർഫോമൻസ്, നമ്പിനാരായണനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് സൂര്യ, ഇതിൽ സൂര്യയായിട്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് സൂര്യയുടെ ഒരു ഫീലിങ്സ് കാണിക്കുന്നുണ്ട്, ഈ കയ്യടിച്ച് പോവും ശരിക്കും. ഒരു നമ്മുടെ ഏതൊരു ഇന്ത്യനും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹം അയിലങ്ങട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നിന്ന് കയ്യടിച്ച് നിന്ന് പോവും. അതുപോലെ തന്നെ സൂര്യയുടെ ഫേസിൽ വരുന്ന ഭാവങ്ങൾ, അത് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കൊടുത്ത സാധനം വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അടിപൊളി. അടുത്തതായിട്ട് പറയാനുള്ള പോസിറ്റീവ് മ്യൂസിക്കാണ്. സാം സിയസ് ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ശരിക്കൊരു നമ്മളൊരു ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു ലെവലിൽ കണ്ടുപോകും നമ്മൾ ശരിക്കും. അതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറ് സെറ്റപ്പൊക്കെയാണ് ഒരു പകുതി മുക്കാലും ഈ സിനിമയിൽ. കഥാസന്ദർഭങ്ങൾക്ക് അനുസൃതമായിട്ടാണ് മ്യൂസിക് സിസ്റ്റം എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ. പാട്ടൊക്കെ ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുണ്ടല്ലോ നമ്മുടെ ഓരോ സീൻസിനും കൊടുത്തിരിക്കുന്ന ഓരോ സ്കോറുകളും സൂപ്പറായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഇവരൊരു ഫ്രാൻസിലാണ് തോന്നുന്നു, ഇന്ത്യയുടെ ഒരു എൻജിൻ അവർക്ക് ഫ്രാൻസിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു ടെൻഷനും ആ ഒരു കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരു മാസ് സിനിമയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും, ഭയങ്കര വൗ ഫാക്ടർ എന്നൊക്കെ പറയാവുന്ന ഒരു BGM സാധനം എനിക്ക് ആ ഒരു സീനിൽ നിന്ന് കിട്ടി. നിങ്ങൾക്കതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ആ ഒരു സീനിൽ കിട്ടിയ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു സീനിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കയറ്റി വയ്ക്കാൻ സെറ്റപ്പാക്കുന്ന ഒരു തരത്തിലുള്ള സാധനമായിരുന്നു. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് മേക്കപ്പ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയാണ്. അവർ എല്ലാവരും ഇവരുടെ കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ആദ്യകാലം മുതൽക്ക് ഏതാണ്ട് ഇതുവരെയുള്ള കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിലും കല്ലുകടിയായിട്ട് തോന്നുന്ന മേക്കപ്പും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ നമ്പിനാരായണനായിട്ട് വന്ന മാധവൻ്റെ മേക്കപ്പ് സെറ്റപ്പുകളും, അതുപോലെ തന്നെ വിക്രം സാരാഭായിയുടെ സീൻസ് അഭിനയിച്ചിരിക്കുന്ന ആൾ, ഒന്നും പറയാനില്ല, ആൾ അതേപോലെ തന്നെയുണ്ട് കാണാനായിട്ട്. വളരെ കുറച്ച് സീൻസുകളും, പക്ഷേ അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഓരോ സീൻസാണ്. മാധവൻ്റെ ആദ്യകാലത്തൊരു പ്രൊഫസർ, അതായത് ഭയങ്കര ടഫ് ആൻഡ് റഫായിട്ടുള്ളൊരു പ്രൊഫസർ,
ആളുടെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് കാണിക്കുന്നതും, അതുപോലെ അന്ധകാലത്ത് കേട്ടോ 1970s അല്ല 1960s തോന്നും, ആ അന്ധകാലത്ത് റോൾസ് റോയൽസിൻ്റെ CEO അടുത്ത് പോയിട്ട് സംസാരിക്കുന്ന സീനും അവരുടെ അടുത്ത് നിന്ന് ഓഫർ മേടിക്കുന്ന സീനും, അതുപോലെ തന്നെ ഇൻ്റർവെൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഇൻ്റർവെൽ സീന്, എൻജിൻ ചെക്ക് ചെയ്യുന്ന സീനൊക്കെ, അതുപോലെ തന്നെ മാധവൻ്റെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. ആ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു പൊത്തിയിരിക്കാൻ തോന്നും. അത്തരത്തിലാണ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്നത് കാണിക്കുന്നതൊക്കെ. നമുക്ക് ശരിക്കും അത് റിയൽ ലൈഫിൽ നടന്നൊരു കാര്യമാണെന്ന് ആലോചിക്കുമ്പോൾ ഒന്നും കൂടിയും ഒരു ഹേർട്ട്, ഒരു വല്ലാത്തൊരു ഫീലിങ്സാണ് കാണുമ്പോൾ തന്നെ. കണ്ടിരിക്കാൻ പറ്റില്ല ചിലവർക്കൊന്നും, അത്രയധികം ഇമോഷണലായി പോകും ആ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ രോമാഞ്ചിഫിക്കേഷൻ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് സൂര്യയുടെ ക്യാരക്ടർ തന്നെ പറയുന്ന പോലെ ഒരു ജെയിംസ് ബോണ്ട് സിനിമ ഉണ്ട് പോലെയൊക്കെ ഉണ്ടെന്ന് പറയാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ, അതായത് നമ്പി നാരായണൻ സാറ് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് റഷ്യയിൽ നിന്ന് അമേരിക്ക കാണാതെ പാകിസ്ഥാനിലേക്ക് നമ്മുടെ എൻജിൻസ് എല്ലാം കടത്തി അവിടെ നിങ്ങളുടെയൊക്കെ എത്തിക്കുക എന്നൊക്കെ പറയണമൊക്കെ ഹൈലി റിസ്ക് ഉള്ളൊരു സംഭവമായിട്ടാണ് കാണിക്കണത്. അതൊക്കെ അടിപൊളിയായിട്ട് നമുക്കൊരു രോമാഞ്ചിഫിക്കേഷൻ സെറ്റപ്പിൽ തന്നെയാണ് കാണിച്ചു തരുന്നതൊക്കെ. ഇറ്റ് വാസ് നൈസ്, സൂപ്പർ. നമുക്കൊരു ആരാധനയൊക്കെ തോന്നിപ്പോവും അദ്ദേഹത്തിനോട്. ഞാൻ കട്ട ഫാനായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. തുടക്കം മുതൽ വിജയിച്ച് കയറി വന്ന ഒരാൾ ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ ഒരു കാരണവശാൽ രാജ്യദ്രോഹിയായി കുറ്റപ്പെടുത്തേണ്ടി വന്ന് തന്മൂലം ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ദുഷ്പേര് കേൾക്കേണ്ടി വരികയും അദ്ദേഹത്തിൻ്റെ ഫാമിലി തകർക്കപ്പെടുകയും ചെയ്തിട്ടും ആൾ തിരിച്ചു വന്നു. ഈ റീസെൻ്റ് 2018 ആൾ വീണ്ടും തിരിച്ചു വന്ന് എല്ലാ സെറ്റപ്പോടും കൂടിയിട്ട് എല്ലാം വർക്കും ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു വന്നു. അതുപോലെ തന്നെ ആ തിരിച്ചുവരവിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിക്കപ്പെടുകയും ചെയ്തു. ശരിക്കും മൂപ്പരെ പോലൊരാൾ തന്നെയാണ് റിയൽ ലൈഫിൽ ഹീറോ. അത് ശരിക്കും സൂര്യയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്. അതൊക്കെ കാണിക്കുമ്പോഴുള്ള ആ രോമാഞ്ചിഫിക്കേഷൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും യഥാർത്ഥ നമ്പി നാരായണൻ സാറിനെ കഥയിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ എഫക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാണാൻ വരുന്ന ആൾക്കാർക്ക് വളരെയധികം എഫക്റ്റീവ് ആവുമെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ FBI ഓഫീസറായിട്ട് വരുന്ന ആളൊക്കെ കറക്റ്റ് ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു FBI ഓഫീസേഴ്സിൻ്റെ ഒരു തനി സ്വഭാവം ഉണ്ടല്ലോ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കേസ് അന്വേഷിക്കാൻ വരിക. അതായത് ഒരുപാട് റഫോ ഒരുപാടോ വയലൻസ് ഒന്നും കാണിക്കാതെ നമ്മുടെ സേതുരാമയ്യരൊക്കെ വരുന്ന പോലെ കാമായിട്ട് വരുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കണമൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരക്ടർ എനിക്ക് വളരെ കുറച്ച് സീനേ ഉള്ളൂ, 3-4 സീൻസേ ഉള്ളൂ. അത് പക്ഷേ സൂപ്പറായിട്ട് തന്നെ അദ്ദേഹം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് ആ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ നമ്പി നാരായണൻ സാറിൻ്റെ കാര്യത്തിൽ കാണിച്ച പൊളിറ്റിക്സ്, ഗവൺമെൻറ്റിൻ്റെ ഇടയ്ക്കുള്ള പൊളിറ്റിക്സ് ആയിക്കോട്ടെ, പോലീസിൻ്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ തുറന്നു കാണിക്കുന്നുണ്ട് ഈ സിനിമ. അവസാനം നമ്പി നാരായണൻ സാറ് ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എനിക്ക് ജാമ്യം കിട്ടി, ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചു, കോടതി വിധിക്കപ്പെട്ടു, പക്ഷേ ഇതിന് യഥാർത്ഥത്തിലൊരു കുറ്റവാളി ഉണ്ടാവും, അവരാരാണെന്ന് നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ വിലയിരുത്തുക, നമ്മളത് കണ്ടുപിടിക്കേണ്ടതല്ലേ, ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് അത് കണ്ടുപിടിക്കേണ്ടതല്ലേ. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്.